എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഒരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം MBBS ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ ഒരു എയിം എന്ന് പറയുന്നത് നീറ്റ് എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്ത് അതിൽ മികച്ച സ്കോർ നേടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മികച്ച സ്കോർ നേടുന്ന കുട്ടികൾക്ക് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നല്ല മികച്ച മെഡിക്കൽ കോളേജസിൻ്റെ അണ്ടറിലൊക്കെ MBBS പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അത്തരത്തിൽ നിങ്ങൾ നീറ്റിന് വേണ്ടത്ര പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ മാത്രം ഒരു മാർക്കേ സ്കോർ ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾക്കുള്ളൊരു ഓപ്ഷനാണ് MBBS. നിങ്ങൾക്ക് അബ്രോഡ് പഠിക്കാനുള്ളൊരു ഓപ്ഷന്. അപ്പോൾ നീറ്റ് ക്വാളിഫിക്കേഷൻ മാർക്കുള്ളവർക്ക് മാത്രമല്ല, ഇപ്പോൾ മുന്നേ തന്നെ നിങ്ങളിപ്പോൾ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിലും നീറ്റ് എൻട്രൻസ് എക്സാമിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യണം. നീറ്റ് എൻട്രൻസ് എക്സാം മാൻഡേറ്ററി ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുള്ളത് അബ്രോഡ് എന്ന് പറയുന്നത് വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുക. അപ്പോൾ ഈ ഒരു വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുടെ മനസ്സിൽ പല ആശങ്കകളും, നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ഒരു കോഴ്സ് എവിടെ പോയിട്ട് പഠിക്കുകയാണെങ്കിലും ആ യൂണിവേഴ്സിറ്റി ഏതാണോ, അല്ലെങ്കിൽ നമ്മൾ ഏത് കൺട്രിയിൽ പോയിട്ട് പഠിക്കും, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് എക്സ്പെൻസ് വരുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ഈ ഒരു സംശയങ്ങൾക്കും ഈ ഒരു ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളൊരു ചാനൽ യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്തുകയാണ്. സോ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ ഫോറിൻ ഡിഗ്രി എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ഇത്തരത്തിൽ അബ്രോഡ് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ മികച്ച കൺട്രീസിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടും മികച്ച കോളേജസിനെ കുറിച്ചിട്ടും ഒക്കെ ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. നിങ്ങൾക്കറിയാം ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ പുറത്ത് MBBS പഠിച്ചിട്ട് നാട്ടിൽ വന്ന് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനൊരുപാട് റൂൾസ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും നിങ്ങൾക്ക് വരുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് ആശങ്കകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരവാണ് ഫോറിൻ ഡിഗ്രി എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം. അവർ എസ്പെഷ്യലി അബ്രോഡ് MBBSന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. സോ നിങ്ങൾ ജസ്റ്റ് ഗോ ആ ഒരു യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഇത്തരത്തിൽ നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി ആ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നിങ്ങൾ അത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, നമ്മൾ നീറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ നീറ്റ് എൻട്രൻസ് എക്സാം ഇപ്പോൾ അബ്രോഡ് സ്റ്റഡീസിന് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ഒരുപാട് കുട്ടികൾ നമുക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് MBBS പഠനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നീറ്റ് എൻട്രൻസ് എക്സാം മാൻഡേറ്ററി തന്നെയാണ്. കാരണം നമ്മൾ തിരിച്ച് വന്ന് എല്ലാവരും ഇപ്പോൾ MBBS അബ്രോഡ് പോയിട്ട് പഠിക്കുകയാണെങ്കിലും തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ റൂൾസ് പ്രകാരം MBBS നിങ്ങളിപ്പോൾ നാട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് നീറ്റ് അവർ ക്വാളിഫൈഡ് ആയോ എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ NMC അപ്രൂവേഷൻ ഉണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ NMC അപ്രൂവേഷൻ ഉള്ള യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാട്ടിൽ വന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിൽ നിങ്ങൾ പാസ്സായാൽ മാത്രം ഇന്റേൺഷിപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ നാട്ടിൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ ഫോറിൻ ഡിഗ്രി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഇപ്പോൾ അവിടെ പഠിക്കുന്ന, ഇപ്പോൾ വിദേശത്ത് പഠിക്കുന്ന, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്കൊരു പോസിറ്റീവ് വശമാണ്. ഇപ്പോൾ നമ്മൾ ഞാൻ പറയാറുണ്ട് ഓരോ കോഴ്സ് എടുക്കുമ്പോഴും ആ ഒരു കോഴ്സ് പഠിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനും കൂടെ നിങ്ങൾക്ക് ഫോറിൻ ഡിഗ്രി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളിപ്പോൾ ഏത് രാജ്യത്താണോ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്ത് ആ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ പഠിക്കുന്ന ഒരു കുട്ടിയുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു അവസരം കൂടെ ഫോറിൻ ഡിഗ്രി എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ അബ്രോഡ് MBBS പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ വിസിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. വളരെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. സോ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇത്തരത്തിലുള്ള സംശയങ്ങളും നിങ്ങളുടെ ആശങ്കകളും എല്ലാം നിങ്ങൾക്ക് പങ്കുവെക്കാൻ പറ്റുന്ന ഒരു മികച്ച പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകാരപ്പെടുന്ന വീഡിയോസിനായിട്ട് നമ്മളുടെ ചാനലും നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമെൻറ്റ്സ്. അതേപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.